Lord, I have written a small gospel song for the children. The heading of it is Do You Know Jesus? It's a conversational song. Actually, two people should sing it, but I couldn't find any suitable friend to sing with me, not suitable <laughs> helpmate. <laughs> so I will sing it myself alone. <clears throat> My dear friend, my dear friend, do you know who Jesus is? No, 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 I don't know, I don't know who Jesus is. I can tell you, my dear friend, Jesus is the Son of God living with His Father in heaven. Thank you, thank you, my dear friend, thank you for your telling me. My dear friend, my dear friend, do you know what Jesus did? No, 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 I don't know, I don't know what Jesus did i can tell you, my dear friend, he left heaven and came to earth to take away our sins and death. thank you, thank you, my dear friend. thank you for your telling me. my dear friend, my dear friend, do you know what happened then? no, no, no. i don't know. i don't know what happened then. i can tell you, my dear friend, up on top of calvary cross, gave his life to save our life. thank you, thank you, my dear friend. Thank you for your telling me. My dear friend, my dear friend, do you know where Jesus is now? No, 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 I don't know. I don't know where Jesus is now. <clears throat> I can tell you, my dear friend, Jesus rose from among the dead and he went to heaven again. Thank you, thank you, my dear friend. Now I know who Jesus is. As he died to save my life, I will take him as my Lord. താങ്ക് യു താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട് യു ആർ നവ് എ ചൈൽഡ് ഓഫ് ഗോഡ് ബൈ ചോ വിജയ് മാത്യൂസ് ന്യൂയോർക്ക് ഞാൻ ഈ കോൺഫറൻസിന് വന്നപ്പം മുതൽ പലരും എന്നോട് ചോദിച്ചു പുതുതായിട്ട് കവിതകളൊന്നും എഴുതുന്നില്ല എഴുതുന്നില്ല എന്നുള്ളത് ഒരു കവിത ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അടുത്തൊരഞ്ച് മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിനും നമുക്കും പ്രിയപ്പെട്ടനായ യോസഫിനെ പറ്റിയുള്ള കഥ വായിച്ച് കേൾപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ എഴുതിയ കവിതയാണ് നിങ്ങൾക്ക് സന്തോഷപ്രദമായിരിക്കുന്നു വിശ്വസിക്കുന്നു യാക്കോബിൻ പന്ത്രണ്ട് മക്കളിൽ യോസപ്പ് ഏറ്റവും പ്രിയ മകനായിരുന്നു കോമള ഗാത്രനും സ്നേഹസ്വരൂപനും ദൈവവിശ്വാസിയുമായിരുന്നു സഹോദരർ ആടിനെ മേയ്ക്കുവാൻ പോകുമ്പോൾ ജോസപ്പ് താതനോടൊത്തിരുന്നു മേത്തരം വസ്ത്രവും ശ്രേഷ്ഠമാം ഭോജനവും ജോസപ്പിൻ എന്നും ലഭിച്ചിരുന്നു തൻ്റെ പിതാവും സഹോദരൻ സഹോദരരെല്ലാവരും തന്നെ വണങ്ങിടുമെന്നുള്ളൊരു സ്വപ്നം താൻ കണ്ടെന്നു ജോസപ്പ് ചെന്നതാൽ സഹോദരരെല്ലാം വെറുത്തവനെ താതന്റെ സ്നേഹം കവർന്നെന്നു ചിന്തിച്ച് സോദരർക്കൊക്കെ അസൂ അസൂയായി തക്കൻ ലഭിക്കുമ്പോൾ തട്ടിക്കളയണം എന്നു തന്നെ അവർ തീർച്ച ചെയ്തു ആടിനെ മേയിക്കും സോദരരെ കാണാൻ ശേഖമിൽ യോസപ്പു ചെന്നു ചേർന്നു പിന്നെയും ഏറെ നടന്ന അന്ത്യത്തിൽ സോദരൻ ചാരത്തു ചെന്നു ചേർന്നു യോസപ്പെ കണ്ടപ്പോൾ സോദരരിൽ ചിലർ തൽക്ഷണം കൊന്നിടാമെന്നു ചൊല്ലി മൂത്ത സഹോദരൻ രൂപേനിടപെട്ട് ബാലനെ കൊല്ലരുതെന്ന് ചൊല്ലി ജോസഫിൻ പുത്തൻ നിലയങ്കി ഊരിട്ടു പൊട്ടക്കിണറ്റിലും ഇട്ടവനെ കച്ചവേടക്കാരം മിഥ്യാരെ കണ്ടപ്പോൾ ജോസഫിനെ അവർ വിറ്റവർക്ക് കോലാട്ടിൻ കുട്ടിയെ കൊന്നതിൻ രക്തത്തിൽ ജോസഫിൻ അങ്കിയും മുക്കിയവർ ദൃഷ്ടമൃഗം തുന്ന യോസപ്പിൻ അങ്കിയെ ജോസപ്പിൻ അങ്കിയ അപ്പനോട് ഓതി സഹോദരരും ഏറ്റവും പ്രിയ മകൻ നഷ്ടമായി തീർന്നതാൽ യാക്കോവും ഏറ്റവും ദുഃഖിതനായി ദുഃഖം സഹിക്കാതെ പൊട്ടിക്കരഞ്ഞവൻ നാളുകൾ ഏറെ കഴിച്ച വിധം മിശ്രയും ദേശത്തിൽ എത്തി മിധ്യാന്യരും യാക്കോബിൻ പുത്രനെ വിറ്റവിടെ രാജാവിൻ ഭൃത്യനാം പൊത്തിപ്പേറന്നവൻ വാങ്ങിതനിക്കായി തനിക്കായി വീട്ടിലെ ജോലിക്ക് വച്ച് യോസെപ്പിന് ജോലികൾ ഭംഗിയായി ചെയ്തവനും വിശ്വസ്തനാണെന്നു കണ്ടതാൽ പിന്നീട് വീട്ടിന് അധികാരിയാക്കി മാറ്റി വർഷങ്ങൾ ഏറെ കഴിഞ്ഞപ്പോൾ യോസപ്പ് കാണുവാൻ ഏറ്റവും കോമളനായി യൗവനയുക്തയം പൊത്തിപ്പോർ ഹാരിക്ക് യോസപ്പിൻ ഗാത്രത്തിൽ മോഹമുണ്ടായി തന്നോടു കൂടെ ശയിക്കണമെന്നവൾ യാചന ചെയ്തുതിനും പ്രതിയും ദൈവഭയമുള്ള യോസപ്പവളുടെ യാചന ഏതുമേ കേട്ടതില്ല മോഹം പെരുത്തിട്ടു കാമാർത്തിയായവൾ യോസപ്പിൻ വസ്ത്രം പിടിച്ചഴിച്ചു നഗ്നനായെങ്കിലും പാപം ചെയ്യാതവൻ ചെയ്യാതവൾ ചാരത്തു നിന്നവൻ ഓടിപ്പോയി മാനവും മോഹവും നഷ്ടമായി തീർന്നതാൽ കാമിനി ആകവേ ഗോപിതയായി എബ്രായനായനു കഷ്ടം വരുത്തുവാൻ ദുഷ്ടയാം വീട്ടമ്മ തീർച്ച ചെയ്തു പൊട്ടിക്കരഞ്ഞു വിളിച്ചു പറഞ്ഞവൾ യോസപ്പ വേളയെ അപമാനിച്ചു തക്കൻ ലഭിച്ചപ്പോൾ യോസപ്പ കൂടെ ശയിക്കാൻ ശ്രമിച്ചുവെന്ന് എന്ന് കേട്ടപ്പോൾ സത്യം തിരക്കാതെ പെട്ടെന്ന് അവനെ ജയിലിലാക്കി ദൈവം അവനോട് കൂടെയുണ്ടായതാൽ കഷ്ടമാവനൊട്ടും നേരിട്ടില്ല യോസപ്പ് നല്ലവനാണെന്നറിയുകയാൽ കാരാഗ്രഹത്തിൻ പ്രമാണി ആയോൻ യോസപ്പിനെ അവരുള്ളവർക്കൊക്കെയും മേലധികാരിയുമാക്കി വച്ചു അന്നാളിൽ നാടു ഭരിക്കും ഫറവോനും രാത്രിയിലേറെയും സ്വപ്നം കണ്ടു നേരം വെളുത്തപ്പോൾ സ്വപ്നം മറന്നതാൽ ഫറവോൻ ഏറ്റവും ദുഃഖിതനായി വിദ്വാൻമാരായവർ സ്വപ്നം വിവരിപ്പാൻ ഫറവോൻ കൽപ്പന നൽകി വേഗം രാജാവ് കണ്ടതാൻ സ്വപ്നം വിവരിപ്പാൻ വിദ്വാൻമാർക്ക് ആർക്കും കഴിഞ്ഞതില്ല കൽപ്പന കേട്ടതാ യോസപ്പ് സ്വന്തൻ്റെ ദൈവം ഖാൻ ഇഞ്ഞാൽ പറഞ്ഞിടാൻ ഞാൻ സർവൻ രചിച്ചോനും സർവമറിവനും ഒന്നും മറവായിട്ടില്ല സത്യം യോസപ്പിൻ ദൈവത്തോട് ആജ്ഞാപിച്ചു ഇടുവാൻ രാജൻ പറവോനും ആജ്ഞ നൽകി പ്രാർത്ഥന കേട്ടിട്ടു ദൈവം കനിഞ്ഞതാൽ സ്വപ്നവും അർത്ഥവും നൽകി അവൻ ജ്ഞാനവും ദൈവകൃപയും നിറഞ്ഞതാ യോസെപ്പിൻ വാക്കുകൾ കേട്ടുടനെ സന്തുഷ്ടനായി പറവോനവനെ തൻ രണ്ടാമനായിട്ടുയർത്തിയുടൻ പൊട്ടക്കിണറ്റിൽ കിടന്ന യോസെപ്പിനെ രാജ്യം ഭരിപ്പവനാക്കി ദൈവം ദൈവത്തെ സ്നേഹിക്കും തന്മക്കൾക്കു ദൈവം നന്മ ചെയ്യൂ സത്യമത്രേ ഈജിപ്റ്റ് രാജ്യത്തിൽ പത്തു വർഷത്തോളം നല്ല ഭരണം നടത്തി ജോസഫ് ഏഴാം വർഷം മുതൽ രാജ്യൻ സ്വന്തം പോലെ മറ്റു ദേശങ്ങളിൽ ക്ഷാമമുണ്ടായി ക്ഷാമം കടുത്തപ്പോൾ യാക്കോബിൻ മക്കളും ധാന്യത്തിനായിട്ട് ഈജിപ്തിലെത്തി വീണു വണങ്ങിയ രണ്ടാമൻ മുൻപാകെ ജോസഫിൻ സ്വപ്നം നിവർത്തിയായി ഒട്ടും ഒട്ടും കരുണയും സ്നേഹവും കാട്ടാതെ പൊട്ടക്കിണറ്റിലെറിഞ്ഞവനെ കെട്ടിപ്പിടിച്ചവൻ ചുംബനം ചെയ്തിട്ട് ദൈവത്തിൻ സ്നേഹവും കാട്ടി ജോസഫ് യോസപ്പിൻ ഇഷ്ടം പോലെ അപ്പനാം യോക്കോ യാക്കോബും മക്കൾ മരുമക്കൾ കൊച്ചുമക്കൾ എന്നിവരൊക്കെയും മിശ്രയും ദേശത്ത് ചാരത്തു വാസമാക്കി പിന്നെയും ഏറെനാൾ രാജ്യം ഭരിച്ചവൻ ഭാര്യയും മക്കളും ഒത്തുതന്നെ യോസപ്പിൻ അപ്പനും സോദരരൊക്കെയും ഈജിപ്തിൽ തന്നെ തന്നെ കഴിഞ്ഞുകൂടി മാത്യു താങ്ക് യു